എടുത്ത് ഫോണടിച്ചത്. വഹാബിന്റെ വീട്ടിലെ ബാത്റൂമിൽ നിന്ന് ഒരു യൂറിൻ സാമ്പിൾ കിട്ടിയായിരുന്നേ. ഈ യൂറിൻ സാമ്പിളിൽ നിന്ന് ബ്ലഡ് ഗ്രൂപ്പ് കണ്ടുപിടിക്കാന്ന് പറഞ്ഞ ചടങ്ങാ. പക്ഷെ നിന്റെ കാര്യത്തിൽ നീ ഭാഗ്യവാന്. അവിടെ നിന്ന് കിട്ടിയ സാമ്പിളും നിന്റെ ഇവിടെ നിന്ന് എടുത്ത സാമ്പിളും പക്ക മാച്ചിങ്. എന്താണെന്ന് അറിയാസേ, ഇനി അവരിങ്ങോട്ട് വന്ന സംഗതി ആകെ കുഴയും. അവര് വേണ്ട രീതി കൈവയ്ക്കും. നിന്നെ ഒന്നാം പ്രതിയാക്കി കേസ് ചാർജ് ചെയ്യും. പിന്നെ നിന്റെ ജീവിതം കഴിഞ്ഞു. കയറുറപ്പാ. ഖത്തറില് ഞാൻ പണിയെടുത്തിരുന്ന ഹോട്ടലിലെ മുതലാളിന്റെ മക്കളാണ് അമീർ സുൽഫിക്കർ. അവര് പുതിയ ബിസിനസ് കുറെ പൈസ വേണമായിരുന്നു. അത് മുതലാളി കൊടുക്കൂല എന്ന് പറഞ്ഞപ്പോ അവർ കട്ടിട്ടെങ്കിലും പൈസ ഉണ്ടാക്കാൻ തീരുമാനിച്ചു. എന്ത് ബിസിനസ്? അതറിയില്ല സാറേ. കണ്ടോന്റെ ബിസിനസ് കണ്ടിട്ട് നീ ഇത്ര റിസ്ക് എടുക്കേണ്ട കാര്യമില്ലല്ലോ. ഇനി നിനക്ക് എത്ര ലാഭം കിട്ടുന്നതിന്റെ പ്രത്യക്ഷമാണ്. ഗൾഫിലെ ജോലി ഒഴിവാക്കി പിന്നെ ഞാൻ നാട്ടിൽ ഒരു ഇലക്ട്രോണിക് ഷോപ്പ് തുടങ്ങിയിരുന്നു സാറേ. പിന്നെ വീടിന്റെ മെയിന്റനൻസ് പണിയുടെ അടുത്ത് നടത്തി. എന്റെ ഉമ്മാന്റെ അടുത്ത് ബന്ധു വന്നപ്പോ കുടിച്ചിട്ട് പോണേ കണ്ട് ക്യാമറയില്. അമീറിനെ സുൽഫിക്കുന്നു പണ്ട് പൈസ ബഹാക്കാൻ കയ്യിലുണ്ട് നമുക്ക് മനസ്സിലായി. അങ്ങനെയാണ് ഞാൻ ഖത്തറിൽ വിളിച്ചിട്ട് രണ്ടുപേരുടെ ഈ കാര്യം പറയുന്നത്. അമീർ പറഞ്ഞനുസരിച്ച് ആദ്യം ഒന്ന് യു പി ത്തെ രണ്ട് ഭായിമാരാ ഹത്തോട ബംബിയ. രണ്ടു ദിവസം കഴിഞ്ഞിട്ടാണ് അമീറും സുൽഫിക്കറും മംഗലവരെ എയർപോർട്ടിലെത്തിയത്. ഈ മിടുക്കന്മാരുടെ ഫോട്ടോ അല്ലെങ്കിൽ അവരാരും ഫോട്ടോവും നമ്പറും എന്റെ കൈമയില്ല സാറേ. അന്ന് വെക്കരുന്ന് അമീർ പറഞ്ഞു. ഐറ്റങ്ങൾ എന്തായാലും ഫേസ്ബുക്കിലുണ്ടാവുമല്ലോ. ആർക്കും സംശയം തോന്നാണ്ടെടുക്കാൻ അവർ ഫേസ്ബുക്ക് കളയില്ല സാറേ. ഐഡി പറ. അമീർ ഷായും സുൽഫിക്കർ അലിയും. ആള് ഫസ്റ്റ് മുതൽ മറ്റേത് പറഞ്ഞില്ലായിരുന്നു. മറ്റേ മൾട്ടിമീഡിയ ഒക്കെ പഠിച്ചിട്ടുണ്ട്. ആള് ഫുൾ ടൈം മീഡിയ ആയിട്ട് കണക്ട് ഉള്ളത് സോഷ്യൽ മീഡിയ. കണ്ണ് മാറ്റിയിട്ടുണ്ടോ? മനസ്സിലാവാതെ ബീജിയും മാറി. ഞാൻ കുറച്ച് നീളമായതുകൊണ്ടാ. രണ്ട് സിമ്മും കണിയും. അത് ഈ അഷ്റഫ് ഖാന്റെ കടയിൽ നിന്ന് എടുത്തിന്.
അവന് ഹാക്കനെ കാണണം എന്ന് പറഞ്ഞപ്പോ ഞാൻ ജുമാക്ക് കൂട്ടിക്കൊണ്ടുപോയി. ആടുന്ന സാറേ ഹാക്കനെ അമീർ ആദ്യമായിട്ട് കാണുന്നു. ഒരാള് ധ്രുവാണോ? ധ്രുവനുണ്ടല്ലോ. ഓ, ക്യാമറ ഓൺ ആക്കിട്ടുണ്ട്. വീട് കാണണം പറഞ്ഞില്ലേ? എല്ലാം നോക്കി വെച്ചിട്ടുണ്ട്. പിന്നെ ആളെന്നല്ലേ സി സി ടി വി വെക്കുകയും ചെയ്തു. ഇരുപത്താമത്തെ കാര്യം മാറ്റല്ലേ. രാവിലെ 5 മണിക്ക് മംഗലത്ത് ഫ്ലൈറ്റ് ലാൻഡ് ആവും. 4 മണിക്ക് നാലേ കാലിന് എന്തോ സംഭവല്ലേ കാണിച്ച ടൈം. ഇവരെല്ലാരും കൂടെ പോയതപ്പോ മറ്റേതാണ് പണിയുന്നത്. കിഡ്നി സ്റ്റോൺ സീൻ നന്നായിട്ട് കാണിച്ചിരുന്നോ. ആ അഞ്ചു പേര്, അതായത് വന്ന 2 പേര്, പുറത്തുനിന്ന് വന്ന നോർത്ത് 2 പേര്, ദീപക്ക് പിന്നെ മറ്റേ 2 പേര്, 5 പേര്. മറ്റേവരല്ലേ അമീറും മറ്റേ പുറത്തു വന്ന 2 പേരുണ്ട്. ആ ഫസ്റ്റ് ക്യാമ്പ് ആൾക്കറിയാല സി സി ടി വി ക്യാമ്പ്. ആ പ്രൂഫ് ഫസ്റ്റ് തന്നെ ആണ്. ഷോർട്ടാണ് മേലെ നോക്കിയില്ല. കളി കണ്ടോണ്ട് പോണം. ക്യാമ്പ് ഉണ്ടായിരുന്നു ഇവിടെ ഉണ്ടറിയോ, പക്ഷെ ആരും വരാനില്ലേ. ആ രാവിലെ വരുന്ന പറഞ്ഞില്ലായിരുന്നോ? മംഗലാപുരത്തേക്ക് പോണെന്ന് പറഞ്ഞുള്ള സംഭവം ഉണ്ടായിരുന്നില്ല രാവിലെ. ഓ വിത്ത് ഫോണടിച്ചത് ഒന്ന് എല്ലാരും ആ ടീമിൽ ഉള്ള തന്നെയാണ്. പക്ഷെ റിയാസിന് മറ്റേ പങ്കാണ് ഉള്ളത് കൂടുതൽ. ദീപക്കിന്റെ റോള് എല്ലാം ഏകദേശം കാണുന്ന പോലെയല്ലേ ദീപക്ക് ഫുള്ള് ഫസ്റ്റ് ലാസ്റ്റ്. ഒരാളും കൂടി ഉണ്ട്.
ഇതല്ലേ മഹാബ്? ആ സീനല്ലേ? പക്ഷെ അത് ഭയങ്കര ലൈറ്റ് അധികം ഇല്ലാത്തതുകൊണ്ട് വലിയ ഇതില് അത് നന്നായിട്ട് ഉപയോഗിച്ചു. വെളിച്ചത്തെ കാണിച്ചില്ലല്ലോ സീനൊന്നും. അയ്യോ ഇനിയും ഉണ്ടോ? കെട്ടി ഗർഭിണിയാണോ? എന്താ ഒരു ഉദ്ദേശ സാധനം? ഗോൾഡ് ഇല്ല, അത്രേ ഉള്ളൂ. പക്ഷെ മറ്റേ സൂട്ട് കേസിൽ കൊറേ സാധനം കണ്ടില്ലേ? കാരണം അതിലും കൂടെ കൂടുതൽ കാണിച്ചില്ലായിരുന്നു അന്ന്. അതല്ലേ ഒരു പ്ലാൻ ചെയ്ത് തന്നെ ഓപ്പറേഷൻ. ഓ ബാക്ക്ഗ്രൗണ്ട് സ്കോർ അങ്ങ് കളിക്കണം. ₹5,00,000 കിട്ടിയില്ല. പക്ഷെ അത്ര അല്ലല്ലോ അവിടെ ഉള്ളത്. ബാഗ് കണ്ടിട്ടല്ലേ വന്നേ. ദൈവം അവരെല്ലാം എല്ലാം ഇരിച്ച് പൊളിക്കു നോക്കുന്നുണ്ട് കേട്ടോ. ഓ ഇടക്കിടക്ക് പണി കിട്ടുന്നുണ്ട് മറ്റേ മൂത്രത്തിന്റെ. ആ സ്റ്റോണുള്ളതാണ്. വല്ലാത്ത രീതിക്ക് വന്നു, കൂടെ രീതിയിലാ വന്നു. കിട്ടാത്തോണ്ടാണ് ഒന്നും കേട്ടാ. അതാണ് സംഭവം. അത് അവർ ഉദ്ദേശിച്ച സാധനം കിട്ടിയില്ല അവർക്ക്. എവിടേക്കും
അടച്ചിട്ടൊക്കെ ശബ്ദം ആളുടെ ഫേസ് കണ്ടിട്ട് നിർത്താതെ ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നേ. കുഴപ്പമില്ല, എന്തായാലും ആ കേസ് തുടങ്ങലും എനിക്ക് തോന്നുന്നു കേസ് അവസാനിച്ചതുമായിരുന്നു. സീൻ അവസാനിച്ചു എന്ന് പറയാം, പക്ഷെ എന്നാലും അവസാനിച്ചിട്ടുമില്ല ആ ഒരു രീതിയിലാണ്. കാരണം പിടിക്കാൻ വേണ്ടി വേണ്ടേ ആ ഒരു സംഭവം കൂടി ഉണ്ട്. പക്ഷെ എന്തായാലും സംഭവം ഒരു എന്താ പറയാ കംപ്ലീറ്റ്ലി ആ ഒരു റോ ഫോമിലുള്ള സാധനം. പക്ഷെ രാത്രി സംഭവം കാണിച്ചോണ്ട് പിന്നെയും കുറച്ച് ആ ഒരു ഡാർക്ക് സ്വഭാവം കുറച്ച് മാറ്റിയിട്ടുണ്ടായിരുന്നു. പക്ഷെ സുഷിൻ ശ്യാമിന്റെ ബീജം ഒരു രക്ഷയില്ല. പിന്നെ ബാക്കി എല്ലാ ക്യാരക്ടേഴ്സും ഭയങ്കര ലൈവ് ആയിട്ട് ഇങ്ങനെ നിൽക്കുന്നുണ്ട് അല്ലേ. അതായത് മെയിൻ ആയിട്ട് പറയേണ്ടത് ഈ സീന്റെ ബ്യൂട്ടി എന്ന് പറയുന്നത്, കാരണം ഇത് യു എസ് സർട്ടിഫൈഡ് ആണ്, അപ്പൊ അതുകൊണ്ട് തന്നെ അവർക്ക് ഓവർ ആയിട്ട് സംഭവം കാണിക്കാൻ പറ്റില്ല. പക്ഷെ എന്നാലും എന്താ പറയാ കാണിക്കാൻ പറ്റിയില്ലെങ്കിൽ ആ ഒരു ഫീൽ നമുക്ക് തരാൻ പറ്റുന്നുണ്ട് നന്നായിട്ട് തന്നെ. പിന്നെ ആ ഡാർക്ക് മോഡിൽ തന്നെ എടുത്തത്, കാരണം കാണുന്ന ആ ഒരു നമുക്ക് എന്താ പറയാ ഫുള്ളി എന്താ പറയാ ലൈറ്റ് ഫുൾ കളർ അടിച്ച് കാണിച്ചിട്ടുണ്ടെങ്കിൽ ചിലപ്പോ ഇത്ര എഫക്ട് നമുക്ക് ആ ഒരു റിയലിസ്റ്റിക് ഫീൽ കിട്ടും വേണം. അതിന്റെ കൂടെ തന്നെ ആ ഒരു ഇൻവെസ്റ്റിഗേഷൻ സാധനം ത്രില്ല് സാധനം വരും വേണം. നെക്സ്റ്റ് മൊമെന്റ് സാധനം നന്നായിട്ട് തന്നെ കിട്ടുന്നുണ്ട്. പിന്നെ എടുത്തു പറയേണ്ട ആ ഒരു ക്യാരക്ടറൈസേഷൻ എല്ലാവരുടെയും, പ്രത്യേകിച്ച് ദീപക് പറമ്പോലിനെ മനസ്സിലായിട്ട് കൂടി അല്ല ദീപക് പറമ്പോലിനെ പിന്നീട് അങ്ങോട്ടുള്ള ഒരു ഷോട്ടിൽ ചിരിക്കുന്നുണ്ടോ മനസ്സിലായി ദീപക് പറമ്പോലാണെന്നുള്ളത്. പിന്നെ സംഭവം വെച്ചിട്ടുണ്ടെന്നുണ്ടെങ്കിൽ ഇതുപോലത്തുള്ള സ്റ്റോറീസ് ഒക്കെ നമ്മൾ കുറെ അധികം മൂവീസിലൊക്കെ കണ്ടിട്ടുണ്ട് അല്ലേ. അതായത് എന്താ റിയൽ സ്റ്റോറീസ് ആണെന്നല്ല പറയുന്നത്, അപ്പൊ ഇതുപോലത്തുള്ള കഥകൾ നമ്മൾ കുറെ കേട്ടിട്ടുള്ളതാണ്. അപ്പൊ സംഭവം എന്താന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ പൈസ പൈസ സംഭവം വെച്ചിട്ടാണ് ഈ ഒരു കൊലപാതകം. അത് ഗംഭീരമായിട്ട് കാണിക്കുന്നത്. പിന്നെ എടുത്തു പറയേണ്ട സംഭവം, ഇത്ര നേരം നമ്മൾ സിനിമ കണ്ടപ്പോ ഏകദേശം മൂന്നോ നാലോ സീനായില്ലേ, നമ്മൾ ഇത്ര സീൻ കണ്ടിട്ടും സിനിമ ആ ഒരു കേസ് അന്വേഷണം അല്ലെങ്കിൽ ആ ഒരു പോലീസ് സ്റ്റോറി ഒന്നും മാറുന്നേ ഇല്ല അല്ലെ. ഒരിക്കലും വഴിതെറ്റിച്ച് പോകുന്ന ഒരു സംഭവം ഇല്ല, അതിൽ തന്നെ ഇങ്ങനെ മമ്മൂക്കിയുടെ ഫാമിലിനെ കാണിക്കുന്നതും അതും ഇതൊക്കെ കുറെ കാണിക്കാം. പക്ഷെ അങ്ങനെ വരുമ്പോ അതൊരു ക്ലീഷ്യ സംഭവമായിട്ട് മാറും. ഇങ്ങോട്ടുണ്ടോന്ന് അറിയില്ല കേട്ടോ, പക്ഷെ ഇതുവരെയായിട്ട് ഒന്നും കാണിച്ചിട്ടില്ല ആ ഒരു സംഭവം കറക്റ്റ് അതേ വേലെ തന്നെ. പിന്നെ ഇടക്ക് ആ ഒരു സംഭവം കാണിച്ചിട്ടുണ്ടെങ്കിലും മറ്റേ ക്യാരക്ടറിന്റെ ആ ഒരു എന്തായിരുന്നു മണൽ എന്തോ എന്തിന്റെയോ ഇടക്ക് കൈക്കൂലി വാങ്ങിയതല്ലേ, അത് കാണിച്ചിട്ടുണ്ടെങ്കിൽ അതും കുറെ ലെങ്തി ആയിട്ട് കാണിച്ചില്ല. ഹൃദയ ഒന്ന് രണ്ട് മാത്രമേ കാണിച്ചുള്ളൂ. പിന്നെ അത് മാത്രല്ല, എനിക്ക് തോന്നുന്നു 10 ദിവസം ഒന്നും വേണ്ടി വന്നില്ല. പക്ഷെ ഇത് തെളിയിച്ചു കഴിഞ്ഞു എനിക്ക് അറിയില്ല. ഇനി അവരെ പിടിക്കണ്ടേ, അവർ പിടിക്കുന്ന ഒരു സംഭവം ഉണ്ടാവില്ലേ, അതായിരിക്കണം എനിക്ക് ഒന്ന് ഇനി അങ്ങോട്ടുള്ള ദിവസത്തിൽ ചിലപ്പോൾ കാണിക്കാൻ വേണ്ടി പോവുക. അതോ അല്ലെങ്കിൽ ഇനി ഡയറക്റ്റ് ടക് ടക് കണ്ട് പിടിക്കുമെന്നുള്ള അറിയില്ല. നമുക്ക് നല്ല കാണാം, അവരത്ര വലിയ ചെറുത ആൾക്കാരൊന്നല്ല, നല്ല ടീംസാണ്. അപ്പൊ എന്തായാലും നമുക്ക് കാണാം എന്തായിരിക്കും നെക്സ്റ്റ് സീൻ. അതായത് ഇനിയിപ്പോ ഇതിന്റെ കണ്ടിന്യൂഷൻ തന്നെ കുറച്ച് ഉണ്ടായിരിക്കും, അതിനുശേഷം ചിലപ്പോൾ വേറൊരു കേസ് ആയിരിക്കും വരാൻ പോകുന്നത്. അപ്പൊ എന്തായാലും നിങ്ങൾ ഇത് തിയേറ്ററിൽ എക്സ്പീരിയൻസ് ചെയ്ത ആൾക്കാരാണെന്നുണ്ട്, ഒബ്വിയസ്ലി നിങ്ങൾ കുറെ ആൾക്കാർ കണ്ടിട്ടുണ്ടായിരിക്കും. ഈ ഒരു മൂവി കാണാത്ത ആൾക്കാരില്ല തോന്നുന്നത്, നമുക്ക് കാണാനായിട്ട് ഇവിടെ പറ്റില്ല, കാരണം അവിടെ അവൈലബിൾ അല്ലാത്തതുകൊണ്ട്. അപ്പൊ അതുകൊണ്ട് നിങ്ങളുടെ എക്സ്പീരിയൻസ് എന്താന്നുള്ളത് കമന്റ് ബോക്സിൽ ഒന്ന് മെൻഷൻ ചെയ്യുക. പിന്നെ ഇടക്കിടക്ക് നല്ല കിച്ച് കിച്ച് ഉള്ളതുകൊണ്ടിട്ട് ഇടക്കിടക്ക് നല്ല സംഭവം ഉണ്ടായിരുന്നു, അതൊക്കെ ക്ഷമിക്കുക. അപ്പൊ അത്രേ ഉള്ളൂ. അപ്പൊ ഇതുപോലെ നല്ല നല്ല വീഡിയോസ് ആയിട്ട് നല്ല വരുന്നതായിരിക്കും. ഇതൊരിക്കും.